ഇവിടുത്തെ പോലീസിന്റെ വണ്ടി ഒക്കെ ടൊയോട്ടന്റെ അതാ എയർ ലീക്ക് ആയിക്കൊണ്ടിരിക്കാണ്. ഒന്നുമില്ല, ബാലൻസ് ഇട്ടണം ഇവിടെ. ആ പോവണെങ്കിൽ അല്ലേ. വെൽക്കം ബാക്ക് ശ്രീലങ്കയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ശ്രീലങ്കയിലെ കൊളംബോക്ക് അടുത്ത് ബമ്പലപ്പട്ടിയ. യെസ്, ബമ്പലപ്പട്ടിയാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇരിക്കാട്ടോ. ഇന്നിവിടുത്തെ ട്രെയിനിലാണ് യാത്ര പോകുന്നത്. കീക്കുടോവയിലേക്കാണ് പോകാൻ പോകുന്നത്. ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. ടിക്കറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇവിടുത്തെ ആളുകൾക്ക് ഇതാ നമ്മൾ പോകുന്ന സ്ഥലം വെച്ചാല് ഇക്കുടോവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. അവിടേക്ക് 110 രൂപയാണ് നോർമൽ ചാർജ്, നമ്മുടെ ശ്രീലങ്കൻ കറൻസി അല്ലേ. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ട്രാവലേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഈ ശ്രീലങ്കന്റെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് 200 രൂപയിലേക്ക് വെട്ടിയിട്ട് ഇത് അതേപോലെ തിരുത്തിയിട്ടുണ്ട്. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇവര് പറയണത് ഇത് ഈ ഒരു രാജ്യം മറ്റു തകർന്നിരിക്കല്ലേ, അപ്പൊ അവർക്കുള്ള ഒരു ഡൊണേഷൻ എന്ന രീതിയിൽ ചെയ്യണമെന്ന് പ്രസിഡന്റിന്റെ നിർദ്ദേശമാണ്. അതിനനുസരിച്ച് നമുക്ക് ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഇരട്ടി ചാർജ് നമ്മളോണ്ട് ഈടാക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക്. എന്നാലും നമ്മൾ ഈ ബമ്പലപ്പെട്ടിയ എന്ന് പറയുന്ന ഈ ഒരു ബമ്പലപ്പെട്ടിയ എന്ന് തന്നെയല്ലേ ഉച്ചരിക്കാം, ബമ്പലപ്പെട്ടിയ. യെസ്, ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇക്കുടോവയിലേക്ക് പോവാണ്. ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. ഏകദേശം 2 മണിക്കൂർ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ റെയിൽവേ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. കറണ്ടിനല്ല, ഡീസൽ ഈ എഞ്ചിന് ഉപയോഗിച്ചിട്ട് അങ്ങനെ പോകുന്നല്ലേ. അടിപൊളി കാഴ്ചകളായിരുന്നു, കാരണം ഫുള്ള് സീ സൈഡ് കൂടെ ഇങ്ങനെ കടലിന്റെ അരുവിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച അല്ലേ. അപ്പോ വീടിലേക്ക്. This video is sponsored by Chipcraft. നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് മൊബൈൽ ചിപ്പ് ലെവൽ സർവീസ് ടെക്നീഷ്യൻ ആവണോ? അപ്ഡേഷനുകളിലൂടെ സഞ്ചരിക്കുന്ന ചിപ്ക്രാഫ്റ്റിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദേശത്തും സ്വദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള ഈ കോഴ്സ് പഠിക്കാൻ വെറും 6 മാസം മാത്രം. ഇവരുടെ മാത്രം പ്രത്യേകതകൾ: ഗ്രൂപ്പ് ക്ലാസുകൾക്ക് പകരം കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്, അപ്ഡേറ്റഡ് സിലബസ് ആൻഡ് ടൂൾസ്, iOS, Android, ലാപ്ടോപ്പ്, ചിപ്പ് ലെവൽ സർവീസ് എന്നിവ വിദഗ്ധരുടെ കീഴിൽ പ്രാക്ടിക്കലോട് കൂടിയുള്ള പരിശീലനം. കൂടാതെ ദൂരെ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഇനി വൈകേണ്ട, തിരൂരിലുള്ള ചിപ്ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. ഇതുണ്ടെങ്കിൽ ഇവിടെ മീൻ വിൽക്കുന്ന ആളാണ്. മീന് 2 പാത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുനടക്കുക കേട്ടോ. അപ്പോ വത്തലാണ് തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, ഹായ്. അപ്പോ മുമ്പ് നമ്മളെ കണ്ട് നിർത്തിയാണ്. ഓക്കെ, അപ്പൊ മീൻ കച്ചവടം അല്ലേ. 2 തോളിലിട്ടിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. നമ്മളിവിടെ ട്രെയിനിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞത് പമ്പലപ്പട്ടിയ എന്ന് പറയണ ആ സ്റ്റേഷനാണ്. അതിന്റെ അപ്പുറത്ത് ആ വലിയ ബിൽഡിംഗ് ഇല്ല, അതിന്റെ അപ്പുറത്തായിരുന്നു നമ്മളെ റൂം ഇട്ടോ. അപ്പൊ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരും. നമ്മള് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ബീച്ച് സൈഡിലാണ്. ഒന്നുമില്ല, ബാലൻസ് ഇട്ടണം ഇവിടെ. ആ പോവണെങ്കിൽ അല്ലേ. ഈ ട്രാക്കിൽ വരും കേട്ടോ ട്രെയിൻ. ഈ ട്രാക്ക് വരും. നമുക്ക് പോകേണ്ടത് സൗത്ത് സൈഡിലേക്കാണ്, നേരെ അങ്ങനെ അങ്ങോട്ടാണ്. ഇത് നേരെ ഇപ്പുറത്ത് ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ, പേട്ട. ഓക്കെ, പേട്ട, കൊളംബോ പേട്ട. ഓക്കെ, അവിടെയാണ് ആ ഒരു ഭാഗം വരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പുറത്ത് കടലാണ്. അപ്പൊ നേരെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ ട്രെയിനിൽ കയറി. അല്ലെങ്കിൽ അവിടെ ഇറങ്ങേണ്ടി വരും. അപ്പൊ തട്ടോ അപ്പുറത്ത് കടലിട്ടോ. കടൽ നേരെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പുറത്ത് നേരെ റോഡാണ്. അടിപൊളി വിശ്വലാട്ടോ, ഇവിടെ കാണാനും നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പൊ കുറെ ആളുകളുണ്ട്, ട്രെയിൻ ഫുള്ളാട്ടോ. ആൾക്കാരിൽ നിന്ന് പോയോണ്ടിരിക്കാണ്. ഏകദേശം ഒരു 2 മണിക്കൂറിന് മേലുണ്ട് ഞാൻ. 2:40 എത്തുള്ളൂ. പരന്നര കാര്യം 3 മണിക്കൂറോളം യാത്ര ഉണ്ട്. 2 മണിക്കൂറിനെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സ്റ്റോപ്പും നിർത്തി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടായിരിക്കാം. കിട്ടിലെ സ്ഥലട്ടോ, ചെറിയൊരു തടാകം ഇപ്പുറത്തുണ്ട്. അതിന്റെ അപ്പുറത്താണ് കടൽ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് കടൽ വരുന്നത്. നമ്മളെ നാട്ടിൽ അതേ ഫീലാണ്. തെങ്ങ്, വാഴ അതേപോലെയുള്ള സാധനങ്ങള്, നമ്മുടെ നാട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ശ്രീലങ്കന്റെ ഒരു ഭൂപ്രകൃതി കേട്ടോ.
കാരണം വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് എന്ന് മാത്രമല്ല വാഴയാണെങ്കിലും ചെടിയാണെങ്കിലും ചീമക്കൊന്ന വരെയും അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ട്രെയിൻ നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടുകളിലുള്ള ഓടില്ലേ, ശരിക്കും കർണാടകയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓടിന്റെ ലുക്കൊക്കെ വരെ മാറും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് അതേ സെയിം ഓട് തന്നെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പലതും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നിർമ്മിക്കുന്നതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് അതേപോലെ ചെയ്യുന്നതായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെ പേരാണ് എന്താണ് പയ്യങ്കാല നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിട്ടോ. അപ്പൊ നമ്മൾ ട്രെയിനൊക്കെ ഒന്ന് മാറി കയറിട്ടോ. നമ്മള് മറ്റൊരു ട്രെയിനിൽ കയറി, അതായത് അവിടേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അതിന്റെ അടുക്ക് എന്തോ ഒരു പ്രശ്നം, അതായത് എന്തോ കംപ്ലൈന്റ് തോന്നുന്നുണ്ട്. അവിടെ ഒരു എയർ ഒഴിയണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുറെ വിറകൊക്കെ എടുത്തിട്ട് ഒരാൾ പോകുന്നുണ്ട്. എന്താ നേരം ഐഡിയ കിട്ടില്ല. ഏതായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ഇവര് പറഞ്ഞ കേട്ടോ, അതായത് എന്താ അതാ എയർ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇനി അടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇവരൊക്കെ ഈ നന്നാക്കുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എന്താ എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ചില ആൾക്കാരെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും തലയിട്ട് പുറത്തേക്ക് തലയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഏതായാലും ക്ലിയർ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ട്രെയിനൊക്കെ സ്റ്റാർട്ട് ആയി. ഏതായാലും ട്രെയിന് പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കാട്ടി ഒരു നന്നാക്കി തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ വന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങിയിരിക്കട്ടോ. ഈ ഒരു ട്രെയിനിൽ നമ്മൾ വന്നില്ലേ, അടിപൊളി. നമ്മൾ അപ്പുറത്തെ സീറ്റിലെ ആൾക്കാരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ ഹിക്കുടോയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ട്രെയിനൊക്കെ കേടന്ന് നന്നാക്കി അങ്ങനെ ഈ ട്രെയിനാ പോണേ. ഇതൊരു പ്രത്യേക തരം ട്രെയിനാണല്ലോ. കറക്റ്റ് കട്ടിങ്ങിൽ പോണമെന്നുണ്ട്, നേരെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വളവും തിരിവൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഹിക്കുടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. HIKKADUWE ഇക്കുടോ. ഇവിടെ ഒരു ബോർഡ് ഇക്കുടോവ തിരണഗമ സീനിങ്കമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹിക്കുടോവിന് ഇവിടെ നിന്ന് നല്ല കാണാൻ ദൃശ്യമല്ലേ, ഇവിടെ കാണാൻ സ്റ്റൈൽ സ്ഥലം അല്ലേ. എന്നൊരു ഗ്രീനറി, നമ്മൾ കേരള ടച്ച് തന്നെയാണ്. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് അപ്പോൾ ഭക്ഷണം എന്താ വെച്ചാൽ സാധാരണ റൈസും സാധനങ്ങളൊക്കെയാണ്. ഇതെന്തോ ഒരു എന്താണെന്ന് അറിയില്ല, ഒരു കൂട്ടാനുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട്, പപ്പടമുണ്ട്, വെള്ള ചോറുണ്ടോ. ചാനൽ കിട്ടിയത് രണ്ടും ഓർഡർ ചെയ്ത് ഒന്നാണെങ്കിൽ കൂടി കിട്ടിയത് ഒരു നെല്ലുത്തരിയാണ് അല്ലേ. ചിക്കനും പപ്പടും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കേട്ടോ. നല്ലൊരു ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? അതായിരിക്കും. അതെന്തായാലും ഇതാ നമ്മളിത് കൂട്ടിട്ട് നല്ല വിശപ്പുണ്ട്. എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പകുതി ഉള്ളു അല്ലേ, ഒരു ഹാഫ് പപ്പടം. ശേഷം ഒരു ഫ്രൂട്ട് സലാഡ്. എങ്ങനെയുണ്ട്? വേവാത്തത് പോലെ അല്ലേ. അല്ല അത് കുക്കിംഗ് റെഡി ആയി അരിക്ക് കുറ്റം പറയുന്നുണ്ടല്ലോ, അതില് പെട്ടതാണ്. അതെ, അപ്പോ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. നമുക്ക് ചലാജിറ്റായിരിക്കും അല്ലേ. ഫ്രൂട്ട് സലാഡോട് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ആ ഹൈദരാബാദ് ബിരിയാണി, ഹൈദരാബാദിൽ നിന്നൊക്കെ എഴുതിയത് തെറ്റാണല്ലേ, ഹൈദരാബാദ് നിന്ന് എഴുതിച്ചിന്. അപ്പൊ എന്തായാലും ഹൈദരാബാദ് ബിരിയാണി സെന്ററിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് റൂം കിട്ടണം. ഇവിടെ ലോട്ടറി കച്ചവടമൊക്കെ ഉണ്ടോ? ഒരു റൂം അപ്പുറത്താ. ഇവിടെ കുറെ മിലിറ്ററിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, കുറച്ച് കൂടുതലായിട്ട് പട്ടാളക്കാരൊക്കെ കാണാം. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ, കാണണേ. ബസ്സുണ്ട് വരുന്നേ. ഇവിടുത്തെ പോലീസിന്റെ വണ്ടി ഒക്കെ ടൊയോട്ടറിന്റെ ഏത് വണ്ടിയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വലിയൊരു വണ്ടിയാന്നുണ്ടല്ലേ, പോലീസിന്റെ വണ്ടി കേട്ടോ. കാണണേ, വെറും 2 കിലോമീറ്റർ ഓടിയാന് 400 രൂപ അല്ലേ. ചില ആൾക്കാരെ പറ്റിക്കും, നമ്മള് പറഞ്ഞാ പറയാതെ പോരരുത് കേട്ടോ, അത്രേ ഉള്ളു. നമ്മളിങ്ങനെ പുറത്തുള്ള ആൾക്കാരാകുമ്പോ പൈസ കൊടുക്കേണ്ടി വരും. ഓൺലൈനില് വെറും 140 കാണിച്ചിട്ടുള്ളൂ. 140
അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോരാ, നമ്മുടെ നാടല്ലാത്തതുകൊണ്ട് പൈസ കൊടുക്കാൻ രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ടിക് എന്താണ് ഇവർ പിക്മി ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചാൽ മതി. അതുകൂടും അതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്നുള്ളൂ. കാരണം ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 120 rupees 140 rupees ഒക്കെ മതിയല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഏതോ റൂമുണ്ട്, ആ റൂം നോക്കട്ടെ കേട്ടോ. ബുക്ക് ചെയ്താണ് ഓൺലൈനിൽ, അത് നമ്മൾ booking.com വഴി ബുക്ക് ചെയ്തൊരു റൂമാട്ടോ. അവിടെ ഒരു റൂം എടുത്തിട്ട് നമ്മൾ ഇതാ റൂംസ് ഇവിടെ നേക്കാട്ടോ. ഈ ഒരു ലൊക്കേഷനിൽ നല്ല അടിപൊളി കിടിലെ റൂം കിട്ടും. നമ്മൾ ആ അതിൻ്റെ ആ സിറ്റി ഭാഗത്ത് നോക്കുമ്പോൾ, ആ ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വില കൂടുതലാട്ടോ. റേറ്റ് എത്രത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8000 ഒക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അല്ലേ. വേറെ സംഭവം മഴ വീണതാണ്. ആദ്യമായിട്ട് മഴ കാണണം കേട്ടോ. അതെ, ഇത് നോക്കി ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, കയ്യിലേക്ക് ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്നാലും 8000 rupees അവിടെ വരുന്ന ആ ഒരു റൂംസ് അവിടെ എടുക്കണ്ട. കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും, ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും, അവിടെ നിന്ന് എടുത്താൽ മതി. വെറും 3000 rupees ഒരു ദിവസം, 2 days 6000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു 1200 rupees വരുന്നുള്ളൂ. ഒരു ദിവസത്തിന് 600-650 rupees വരുന്നുള്ളൂ. അത് AC റൂം കിട്ടും. അപ്പം നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സൺസെറ്റ് കാണണം. ചെറിയ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, എന്നാലും പോയി നോക്കാം. അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇതൊരു കല്യാണ്, ഇതൊക്കെ സ്റ്റേ ഹോം സ്റ്റേ നടത്തുന്ന ഓരോരോ സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്, ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. നാട്ടിലൊരു 500-600 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. നേരെ വന്നിട്ട് വലിയ ഹോട്ടലിൽ പോയിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ AC കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് താമസിക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ, നിങ്ങൾ ബഡ്ജറ്റായിട്ട് ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹോം സ്റ്റേ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഇതെന്താ അത് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ കടലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ ഈ യാത്രയിൽ ഫസ്റ്റായിട്ടാണ് ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ. വാ, അടിപൊളി ബീച്ചിലെ. ഇവിടെ നോക്കി കുറേ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്തിട്ട് ഈ ഒരു പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ് ഇവരൊക്കെ. ഹായ്, മഴക്കാറായി, മഴ പെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് മഴയല്ല, നമ്മളെ ഇന്ത്യൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ മഴയല്ല എന്നില്ല, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ നാട് വരുന്നത് അല്ലേ. നമ്മൾ ശ്രീലങ്കൻ്റെ ഈ ഒരു വരക്കാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഭാഗത്ത് കേട്ടോ. ശ്രീലങ്ക ഇങ്ങനെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. എന്തൊരു ഭംഗിയിലാ കാണാനായിട്ട്, വേറെ ലെവൽ തന്നെ കേട്ടോ സ്ഥലം. ആ ഇവിടെ മാറികളാ പൊളിച്ചിട്ടോ. മഴ പോയി തുടങ്ങുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മഴ ഇല്ലാന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ മഴയും വരുന്നില്ല അല്ലേ. രണ്ടു മൂന്ന് സായിപ്പുമാരുണ്ട് ഇവിടെ, കഴിയും തോന്നുന്നുണ്ടല്ലേ. ഓണായി വരുന്നുണ്ട്. അങ്ങനെ അതാ സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വീട് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്, താഴെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ.